ഗുജറാത്ത് തീരത്ത് ആഞ്ഞുവീശി അറബിക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് ബിബോർജോയ് രാത്രി വൈകിയാണ് ചുഴലിക്കാറ്റിന്റെ മധ്യഭാഗം തീരത്തോടടുത്തത്. ജഖാവു തുറമുഖത്തിന് സമീപം സൗരാഷ്ട്ര കച്ച് തീരം പിന്നിട്ട ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുകയാണ്. ഗുജറാത്ത് തീരത്ത് കനത്ത മഴയും കടൽക്ഷോഭവുമുണ്ട്. മണിക്കൂറിൽ 125 കിലോമീറ്റർ വേഗതയിലാണ് സൗരാഷ്ട്ര കച്ച് തീരങ്ങളിൽ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിച്ചത്. പ്രക്രിയ പൂർത്തിയാകാൻ 4 മണിക്കൂർ സമയമെടുക്കും. മണിക്കൂറിൽ പരമാവധി 150 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകുമെന്നാണ് അറിയിപ്പ്. തിരമാല 6 മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട്. ഗുജറാത്തിലെ ദ്വാരകയിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് 3 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴകി വീണു. ജീവഹാനി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷാംഗ്വി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രസേനയും NDRFഉം നേതൃത്വം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചുഴലിക്കാറ്റിന്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ചിത്രം UAEയിലെ ബഹിരാകാശ സഞ്ചാരിയായ സുൽത്താൻ അൽ നയാദി പുറത്തുവിട്ടു. അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ 2 ദിവസം മുമ്പ് പകർത്തിയ ചിത്രമാണ് പുറത്തുവിട്ടത്. ചുഴലിക്കാറ്റ് കര തൊടുന്നതിന് മുന്നോടിയായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 15 കപ്പലുകളും 7 വിമാനങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾക്കായി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. 4 പ്രത്യേക ഡ്രോണിയറുകളും 3 ഹെലികോപ്റ്ററുകളും സജ്ജമാണെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡർ ഇൻസ്പെക്ടർ ജനറൽ AK ഹർബോല അറിയിച്ചു. അതേസമയം തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉന്നതതല യോഗം വിളിച്ചു. ഗാന്ധിനഗറിലെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലാണ് യോഗം വിളിച്ചത്. മുൻകരുതലിന്റെ ഭാഗമായി ഏതാണ്ട് 100,000 പേരെ ഗുജറാത്തിൽ വിവിധയിടങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തേക്ക് വീശിയടിക്കുന്ന ബിബോർജോയ് ചുഴലിക്കാറ്റിന്റെ കേന്ദ്രസ്ഥാനത്തിന് 50 കിലോമീറ്റർ വ്യാസമുണ്ടെന്നും വ്യക്തമായി. ചുഴലിക്കാറ്റ് കരതോട്ടത്തിന് പിന്നാലെ ഗാന്ധിനഗർ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ അധ്യക്ഷതയിൽ സുരക്ഷാ വിലയിരുത്തൽ യോഗം ചേർന്നു. ബിബോർജോയ് ചുഴലിക്കാറ്റിന്റെ കേന്ദ്രസ്ഥാനവും ഗുജറാത്ത് തീരത്തോട് അടുക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഗുജറാത്ത് തീരത്തിന് 40 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ കേന്ദ്രസ്ഥാനം. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് 600 വരുന്ന പ്രത്യേക സംഘത്തെ തയ്യാറാക്കിയെന്ന് ഇൻസ്പെക്ടർ ജനറൽ മനീഷ് പഥക് പറഞ്ഞു. 7 വിമാനങ്ങളും 6 ഹെലികോപ്റ്ററുകളും തയ്യാറാക്കിയിട്ടുണ്ട്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഗുജറാത്തിന്റെ തീരദേശ ജില്ലയിൽ താമസിക്കുന്ന 100,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കച്ച് ജില്ലയിൽ മാത്രം 46,800 പേരെ ഒഴിപ്പിച്ചു.